ഹായ് എല്ലാവർക്കും, ഗുഡ് മോർണിംഗ്, നമസ്കാരം. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഒരു ട്രെയിൻ യാത്രയ്ക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇന്ത്യ ഓസ്ട്രേലിയ മാച്ച് കാണാൻ വേണ്ടി ഞാനും എൻ്റെ കൂടെ വിഷ്ണു ഏട്ടനും ഉണ്ട്. അപ്പോൾ ഏതായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഞാൻ ചെന്നൈയിൽ ആദ്യമായിട്ടാണ് പോകുന്നത്. വിഷ്ണു ആദ്യമായിട്ടാണോ ചെന്നൈയിൽ? സെക്കൻഡ് ടൈം അല്ലേ? ഓക്കെ, അപ്പോൾ സെക്കൻഡ് ടൈം വിഷ്ണു ഏട്ടൻ പോകുന്നു, ഞാൻ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ്. ഒരു രണ്ട് ദിവസം മുമ്പൊക്കെ എനിക്ക് ഇത്രയും വേഗം ഇന്നായാൽ മതി, ചെന്നൈയിൽ എത്തിയാൽ മതി എന്നുള്ളൊരു ആഗ്രഹത്തിന് പുറത്തേക്ക് ഇരിക്കുകയാണ്. പിന്നെ ഒത്തിരി സ്ഥലങ്ങൾ, ഫുഡ് സ്പോട്ടൊക്കെ നിങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് ഒന്ന് പോകണം. അത് കഴിഞ്ഞ് 22-ാം തീയതിയാണ്, അതായത് നാളെയാണ് ഇന്ത്യയുടെ മാച്ച് വരുന്നത്. അപ്പോൾ അത് റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ആ ഒരു ആഗ്രഹത്തിന് പുറത്താണ് ഞങ്ങളിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഏതായാലും നിങ്ങളുടെയൊക്കെ നല്ലൊരു സപ്പോർട്ട് ഉണ്ടാവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ പറയുന്ന മൂന്നാമത്തോടെ അതി നിർണായകമാണ്. കാരണം വെച്ചാൽ ഒരു സീരീസ് ഡിസൈഡറാണ് അല്ലേ. 1-1 ആദ്യത്തെ കളി ഇന്ത്യ ജയിച്ചു, 2-ാമത്തെ കളി ഓസ്ട്രേലിയ ഒരു ആധിപത്യ ജയമെന്നാണെങ്കിൽ പറയാല്ലേ. ആ ഫസ്റ്റ് കളി ഇന്ത്യ അതുപോലെയായിരുന്നു, ഒരു ആധിപത്യ ജയമായിരുന്നു. അപ്പോൾ സെക്കൻഡ് കളി ഓസ്ട്രേലിയക്കായിരുന്നു. അപ്പോൾ ഇത് ഒരു ഫൈനൽ പോരാട്ടം. അപ്പോൾ ചെപ്പോക്കിലെ സ്റ്റേഡിയത്തിൽ തന്നെയാണ് നടക്കാൻ പോകുന്നത്. നമുക്കറിയാം ചെന്നൈ, തമിഴ്നാട് എന്നൊക്കെ പറയുന്ന ഒരു ക്രിക്കറ്റിൻ്റെയൊക്കെ ഒരു ഹബ്ബാണ്. ഒത്തിരി താരങ്ങൾ അവിടെ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു ടിക്കറ്റൊക്കെ ഫുൾ സോൾഡ് ഔട്ടാണ്. അപ്പോൾ നല്ലൊരു മാച്ച് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. പിന്നെ മാത്രമല്ല, എനിക്ക് തോന്നുന്നു ആകെ ഒരു ടെൻഷൻ ഉണ്ടല്ലേ. ബാറ്റിംഗ് ലൈനപ്പിൽ എന്താണ് പാളിച്ച പറ്റുന്ന അറിയില്ല. സ്റ്റാർക്ക് ലെജൻഡൊക്കെ തന്നെയാണ്, ഒരു ബെസ്റ്റ് ബൗളറൊക്കെ തന്നെയാണ്. പക്ഷേ എങ്കിലും ഇന്ത്യൻ പ്ലെയേഴ്സിന് എന്തുകൊണ്ട് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സൂര്യകുമാറിനെ ആണെങ്കിൽ സെക്കൻഡ് ടൈമാണെന്ന് എൽ ബി ആവുന്നത്. അതുപോലെ രോഹിത് ശർമ്മ അത്ര ക്ലിക്ക് ആവുന്നില്ല. അതുപോലെ വിരാട് കോഹ്ലി കുറച്ചേരം നിന്നു, അൺഫോർച്ചുനേറ്റ്ലി എൽ ബി ആയിപ്പോയി. കേരള ഫസ്റ്റ് കളി കളിച്ച്, സെക്കൻഡ് കളി കളിച്ചിട്ടില്ല. അപ്പോൾ മൊത്തത്തിൽ ഇത്രയും നല്ലൊരു ടാലൻറ്റഡ് ആയിട്ട് പ്ലെയേഴ്സ് ഉണ്ടായിട്ട് പോലും അവർക്കൊരു 30 ഓവേഴ്സ് പിടിച്ചിരിക്കാൻ പോലും ശേഷിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കോൺഫിഡൻ്റ് ആണ്. കാരണം നമ്മൾ പ്ലെയേഴ്സിൻ്റെ കഴിവ് നമുക്കറിയാം. അപ്പോൾ അതിൽ നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ബട്ട് എങ്കിലും ഒരു ആശങ്കയുണ്ട്. കാരണം ഓസ്ട്രേലിയൻ ബോളിംഗ്, പ്രത്യേകിച്ച് ആ എല്ലിസ് ഒരു കിടിലൻ ബോളിംഗ്, അതായത് എന്ത് പറയാൻ, ഒരു ബുദ്ധിപരമായി എറിയാൻ കഴിയുന്ന ഒരു പ്ലെയറാണ് എല്ലിസ്. അതുപോലെ സ്റ്റാർക്ക്, പിന്നെ ക്യാമറ ഗ്രീനുണ്ട്, പിന്നെ ആ ബോട്ടം അല്ലല്ലേ. ഓക്കെ, സ്പിന്നേഴ്സ് നമുക്ക് വിഷയമില്ല. പക്ഷേ ഈ പറയുന്ന സ്റ്റാർക്കിനെയും എല്ലിസിനെയും തരണം ചെയ്യുക എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. സ്റ്റാർക്ക് അതേസമയം സ്വിങ്ങും പേസും ഉണ്ട്. അതേസമയം എല്ലിസിനാണെങ്കിൽ ഒരു പ്രത്യേക ഒരു ആക്ഷനും ബൗളിംഗും ഒക്കെ കാരണം അദ്ദേഹം ഒരു വ്യത്യസ്ത നിൽക്കുന്നുണ്ട്. അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഇന്ത്യ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് നമ്മൾ വിശ്വസിക്കുന്നു. വിഷ്ണോട്ടനെ നല്ല രീതിയിൽ വിശ്വസിക്കുന്നുണ്ട്. വിഷ്ണോട്ടൻ, വിഷ്ണോട്ടോ, ഹായ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞങ്ങൾ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു കോൺഫിഡൻസോടുകൂടി തന്നെയാണ് ഞങ്ങൾ കളി കാണാൻ പോകുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് ഈ കളി ജയിക്കും പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ആ ടി വി കാണുന്നവരുണ്ടാവും. അപ്പോൾ എല്ലാവരും നമ്മൾ ഇന്ത്യൻ ടീമിന് വേണ്ടി ജയിക്കും, സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്.